ഹായ് ഫ്രണ്ട്സ്, അജൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ വ്യൂവേഴ്സിനും നല്ലൊരു പുതുവർഷ ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ 2021 ആയി. അപ്പൊ 2021 എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, എല്ലാവർക്കും യാത്രകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ, നമ്മളെ കഴിഞ്ഞ പോയ വർഷത്തെ അപേക്ഷിച്ച് നല്ലൊരു ഇയറായി മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ വർഷത്തിൽ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു വീഡിയോ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൈതൽമലിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പൈതൽമലിന്റെ കോവിഡിന് ശേഷമുള്ള പൈതൽമലയും അതുപോലെ തന്നെ അവിടെ വന്ന മാറ്റങ്ങളൊക്കെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൈതൽമലിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ കയറിയ ഉടനെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് അവർ പോക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. കാരണം ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും അവർ അലൗഡ് ചെയ്യുന്നില്ല. അപ്പോൾ ടിക്കറ്റ് മുമ്പൊക്കെ മുകളിൽ കയറിയാണ് എടുക്കൽ. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് വരുന്നവർ താഴെ നിന്ന് പോലീസുകാർ അവിടെ നിന്ന് മുകളിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ അകത്ത് കയറി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം കോവിഡ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് ഒരാൾ മാത്രമേ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഈ രാവിലെ സമയത്ത് ആ ചെറിയ തണുപ്പും അതുപോലെ തന്നെ ആ എന്താ പറയുക ആ ചെറിയ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ആ ഒരു നടക്കുന്നൊരു ഫീല് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നടന്ന് കുറച്ച് ഇങ്ങെത്തിയിട്ടുണ്ട്. അപ്പോൾ നടന്ന് നീങ്ങുന്നോറും നമ്മൾ ആ തണുപ്പും അതുപോലെ ആ കിടിലെ ആംബിയൻസ് ഇങ്ങനെ വർദ്ധിച്ച് വരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നാൽ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത്. കാരണം കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ഇത് നടന്ന് കയറുക. അതുപോലെ തന്നെ പിന്നെ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും ആസ്വദിച്ചിട്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം പിന്നെ 3 കിലോമീറ്റർ നടക്കാൻ അതിൻ്റെതായ ഒരു സമയം എടുക്കും. കാരണം ഒരു 3 കിലോമീറ്റർ നടക്കാനുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയത് എൻഡിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ നമ്മൾ തിരക്കൂട്ടിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. നടക്കുന്നത് ചുറ്റും പാറകളിൽ കൂടിയിട്ടാണ്. ഒരു സൈഡ് ഫുള്ള് പാറയാണ്, ഒരു സൈഡ് മരങ്ങളും. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത ആ ഒരു എന്താ പറയാ ആംബിയൻസ് കിട്ടുന്നത് അതുകൊണ്ടാണെന്ന്. കാരണം ഒരു സൈഡ് ഫുള്ള് പാറയാണ്, ഈ ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഇടത്ത് വശത്ത് ഫുള്ള് പാറയും ഒരു വശത്ത് ഫുള്ള് കാടുമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ കാടാണ്, ഇങ്ങനെ ഫുൾ മരങ്ങളും. അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പും ചെറിയ ഒരു ചൂടും ഒക്കെ കൊണ്ട് നമുക്ക് ട്രക്കിങ്ങിന് അത്രയും നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങോട്ടാണ് നമ്മൾ ട്രക്കിംഗ് കുറച്ച് കഠിനമാണ്. ഇത്രയും നേരം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ള ട്രക്കിംഗ് ആയിരുന്നു. Thank you.
നമ്മളിപ്പോ നടന്ന് നടന്ന് 1 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മള് നല്ലോണം ടയേർഡായി. ചാലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ടഫ് ട്രക്കിംഗ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഇത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് തളർന്നുപോയി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മള് വരുമ്പോ എന്തായാലും 2-3 ബോട്ടിൽ വെള്ളം എന്തായാലും കരുതണം കയ്യിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അവശനായി പോകും. കാരണം അത്രയും ട്രക്ക് ചെയ്തെത്തുന്ന പോലെയൊക്കെ നമ്മൾ തൊണ്ട വരണ്ട് ആകെ ഇല്ലാണ്ടായി പോകും. കാരണം ചെറിയ ചൂടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും വെള്ളം കരുതണം കയ്യിൽ. അതുപോലെ തന്നെ ആ കൊണ്ടുപോകുന്ന കുപ്പി അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വെളിയിലേക്ക് എടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മരങ്ങൾ ധാരാളം പൊട്ടി വീട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മളെ കാടല്ലേ. അപ്പം പിന്നെ എല്ലാം മഴയൊക്കെയും അതുപോലെ മണ്ണൊലിപ്പൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മരങ്ങളൊക്കെ കടപുഴകി വീഴും. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് നടക്കുക. അപ്പോൾ ഇത് നമ്മൾ മരങ്ങൾക്ക് ഇടയിലുള്ള ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മളെ എന്താ പറയുക മലൻ്റെ മുകളിലേക്ക് എത്താനായി. അപ്പോൾ എന്താ പറയുക ഇനി അങ്ങോട്ട് മരങ്ങളൊന്നും ഇല്ല, ഫുൾ വെയിലാണ്. ഫുൾ രണ്ട് ചെറിയ 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 കാടുകളുണ്ടെന്നല്ലാണ്ട് ഇതുപോലെ മരങ്ങളൊന്നുമില്ല. നടന്ന് നടന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. പക്ഷെ നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞു, കയ്യേറ്റിലെ ട്രക്ക് കഴിഞ്ഞു. നമ്മൾ മലൻ്റെ മുകളിലെത്തി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഫുള്ള് വെയിലാണ്. ദ ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ദി ഹാർഡസ്റ്റ് ക്ലൈംബ്. മുമ്പ് ആരോ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. പക്ഷേ ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ യാത്രകളൊക്കെ ചെയ്ത് കുന്നും മലയും കയറി അതിൻ്റെ അവസാനത്ത് ചെന്നെത്തണം. അതാ നമുക്ക് അങ്ങേക്കാ പോകാം, കാണുന്ന സ്ഥലത്തേക്കാ പോകണം. നല്ല വെയിലാണ്, പക്ഷെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമ്മളെ ആ ചൂട് നമ്മൾ അറിയുന്നില്ല. കാറ്റുകൊണ്ട് വെയിലേ കൂടി നടന്ന് ഇറങ്ങി കയറി പോയേ വേണ്ടത്. നമ്മൾ നടന്ന് താഴെ ഇറങ്ങാനായി. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിത് ഇറങ്ങി ഇറങ്ങി താഴേക്ക് എത്തിന്. ഇതിൻ്റെ മുകളിലേക്ക് കയറിയേ വേണ്ടത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇറക്കാണ്, എങ്കിലും കുഴപ്പമില്ല. കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് മുകളിലേക്ക് ജസ്റ്റ് കയറിയിട്ട് നമ്മളെ വ്യൂ പോയിന്റിൽ എത്തും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ഇറക്കം മാത്രമേ ഉള്ളൂ. ഇറക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ നമ്മളിത് നടന്ന് നടന്ന് നമ്മളെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും അതാണ് വ്യൂ പോയിന്റ്. പക്ഷെ അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാരനോട് നമുക്ക് അങ്ങോട്ട് കയറി വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ താഴെ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് 4 ഭാഗം ചുറ്റും മലകൾ കാണാൻ പറ്റും. ഫുള്ള് എന്താ പറയുക ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്രയും മനോഹരി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഫുൾ 4 ഭാഗത്തും മലയാണ്. ഇവിടെ എനിക്കൊരു പോരായ്മ തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 9 മണിക്ക് ശേഷം എൻട്രി ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് പക്ഷേ രാവിലെ 9 മണിക്ക് ശേഷം എൻട്രി ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഇവിടെ നടന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നല്ല വെയിലുള്ള സമയം എത്തും. അപ്പം ആ ഒരു എൻട്രി സമയം ഒരു 8 മണി 7 മണിയിലേക്ക് മാറ്റണം എന്നുള്ള അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം അത്രയും വെയിലായിരിക്കും നമ്മളിവിടെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ടയർഡ്നെസ് വരും. നമ്മൾ അവിടെ ഇടിയും പോയി ഇരിക്കുക, എൻജോയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുള്ള് ടയർഡായി പോകും. ആ ഒരു സമയം നമ്മൾ ഈ അത്രയും വെയിലുള്ള സമയത്ത് നമ്മൾ ട്രക്കിങ് ട്രക്കിങ് സമയത്ത് എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് വെയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടില്ല, നമുക്കൊരു സമാധാനത്തിൽ റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ട്രക്കിങ് സമയം ഒന്ന് നേരത്തെ ആക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ എനിക്കെടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു
എന്താ പറയുക ചെക്കിംഗ് ആണ്. നമ്മളെ ഇവിടുന്ന് കടത്തി വിടുന്ന സമയത്ത് ബാഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെക്കിംഗ്. അതായത് ഒരു കാരണവശാലും ഒരു പ്ലാസ്റ്റിക്കും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കടത്തി, അതായത് കോമ്പൗണ്ട് ഉദ്ദേശിച്ച് നമ്മളെ ഈ ഏരിയയിലേക്ക് കടത്തി വിടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവർ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നു. കാരണം നമ്മളിപ്പോൾ എന്താ എലോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പേപ്പർ ഇത് സോറി പേപ്പർ എന്താ നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതായത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മാത്രമേ അവർ എലോ ചെയ്യുന്നുള്ളൂ. അത് തന്നെ നമ്മൾ ആ തരുന്ന ടിക്കറ്റിൽ അവർ നോട്ട് ചെയ്ത് വെക്കും. നമ്മളിപ്പോൾ എത്ര ബോട്ടിലാണോ കൊണ്ടുവന്നത് ആ ഒരു ബോട്ടിലിൻ്റെ കണക്ക് അവർ എഴുതി വെക്കും. ആ എമൗണ്ട് ഇതന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്നതിൽ അവരെന്തായാലും ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മനസ്സിൽ തോന്നുന്നു. കാരണം ആ ഒരു അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയും നമുക്കൊരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മളിതാ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഫുള്ള് കണ്ട് നമ്മൾ തലയിലേക്ക് ഇറങ്ങലായി, ഫുൾ ടയർഡാണ്. അത് ഇങ്ങനെ മരത്തിന് ചാർന്ന് നിന്നിട്ട് പറയുന്നത് ഫുൾ ടയർഡ്. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല ഫുള്ള് വേറത്തെ ആകെ ഒരു അലങ്കോലായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.